നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് കളിച്ച, ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ട് വരാം. കുറച്ച് അങ്ങോട്ട് പോയി എന്നിട്ട് കളിച്ചോട്ടാ. അങ്ങോട്ട് നടന്നോ, അങ്ങോട്ട് 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 ഒന്ന് നടന്നിട്ട് പോരെ. ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. മെയിനായിട്ടുള്ളത് നമ്മളെ അടുപ്പിൻ്റെ, അലുവ അടുപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അസ്കർ ഇൻഫോ ടൈമിലേക്ക് എല്ലാവരും പറയും, എല്ലാവരും സ്വാഗതം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അസ്കർ ഇൻഫോ ടൈം പറയണ എല്ലാവർക്കും സ്വാഗതം പറയണ. ഹായ് ഫ്രണ്ട്സ്, അസ്കർ ഇൻഫോ ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ ഒന്ന് പറഞ്ഞേ, അസ്കർ ഇൻഫോ ടൈമിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പൊ എന്നുള്ളത് പാടത്താണ്. പാടത്ത് വെറുതെ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി വന്നതാണ് ഈ സ്ഥലമൊക്കെ. കുട്ടികൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ച് ഒരു സായാഹ്നം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ് പാടത്ത്. പാടം നമ്മുടെ ബാക്കിൽ തന്നെ ഇന്ന് അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ നല്ല നല്ല വിഷയം. ഒരു ഈവനിംഗ് ഒക്കെ ചെലവഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലത്താണുള്ളത്. അപ്പം പിള്ളേരുണ്ട്, കണ്ടല്ലോ ഇത്. അതിനാൻ ഹായ് പറഞ്ഞേ. ഹായ്. അതുപോലെ ഇത് റൈഹാനാണ്. ഇത് പിന്നെ അറിയില്ല, നമ്മളെ ഷഹസാദ ഉള്ളതാണ്. നമ്മളെ ബ്ലോഗിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ആളാണ്. ബ്ലോഗിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ആളാണ് ഷഹസാദ. ഇയാളറിയോ? ഹായ് പറഞ്ഞേ. നമ്മുടെ അഹമ്മദ് ഈസ. ഇവിടെ നല്ല മഴക്കാറുണ്ട്, നല്ല ക്ലൈമറ്റുമാണ്. സമയം 4 മണിയാണ്, പക്ഷെ നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനൊക്കെ നല്ലൊരു സുഖമുണ്ട്. പിന്നൊരു കാര്യം, വ്ളോഗ് തുടങ്ങിയിട്ട് മോണിറ്റൈസേഷനൊക്കെ ആയി. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും. ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് നല്ല വീഡിയോകൾ പ്രതീക്ഷിച്ചാണ് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുള്ളതെന്ന് അറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കടമയാണ്. നല്ല നല്ല വ്ളോഗും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് കളിച്ച, ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ട് വരാം. കുറച്ച് അങ്ങോട്ട് പോയി എന്നിട്ട് കളിച്ചോട്ടാ. അങ്ങോട്ട് നടന്നോ, അങ്ങോട്ട് 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 ഒന്ന് നടന്നിട്ട് പോരെ. ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത്ര റീച്ച് ആവുമെന്നൊന്നും വിചാരിച്ചില്ല. മെയിനായിട്ടുള്ളത് നമ്മളെ അടുപ്പിൻ്റെ, അലുവ അടുപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഒരുപാട് പേര് കണ്ട്. അതുപോലെ ആനനെ കുറിച്ചിട്ട് ആനക്കോട്ടയ്ക്ക് കയറിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് ചെറിയ ക്ലിപ്പായിട്ടാണ് ഇട്ടത്. 4-5 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണത്. വേറെ മറിച്ച് അടുപ്പിൻ്റെ അത് ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻറ്റും. അവർക്ക് വീട്ടിൽ ഒരു ആവശ്യകതമായ, ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ അത് നിർമ്മിക്കുന്ന ബെന്നി ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ. അപ്പോൾ അവരുടെ നമ്പറൊക്കെ തേടിയിട്ട് ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നപ്പോൾ 60 കേടെ അടുത്ത ആൾക്കാർ കണ്ടു. വളരെ സന്തോഷം. എൻ്റെ ഒരു വീഡിയോ ഒക്കെ അങ്ങനെ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് ടൈം എടുക്കുന്നായിരുന്നു എന്ത് ഞാൻ മോണിറ്റൈസേഷൻ ആവാനും ഒക്കെ. എന്തായാലും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ മോണിറ്റൈസേഷനായി. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ തുടർന്നും വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വീഡിയോയുടെ എന്താ അണിയറ പ്രവൃത്തിയിലാണ്. ഡോറിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാനിങ്ങനെ അണിയറ പ്രവർത്തനത്തിലാണ്. ഇൻഷാല്ലാ അടുത്ത് തന്നെ ഞാൻ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരും. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം, സഹകരണം വേണം. ആരാ ചവിട്ടി? എന്തിലെ ചിച്ചി ചവിട്ടിയാ? ചാല ഇങ്ങോട്ട് വാ, പാപ്പ കഴിക്കാൻ ഇങ്ങോട്ട് പോരട്ടാ. തപ്പില്ലേ, തുടക്കട്ടാ. പാപ്പ തുടക്കം. അപ്പൊ എന്റെ മനപ്പിച്ചു.
പാപ്പ കഴുകിയ മുത്തേ. ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാലേ ഈ മോണിറ്റൈസേഷനായ കഥയും അതിൻ്റെ ഒരു നന്ദിയൊക്കെ പറയാൻ വേണ്ടി വന്നാണ്. ഒപ്പം കുട്ടിപ്പെട്ടാളതിനെയും കൂട്ടി. പക്ഷേ ഈസ ചാണകത്തിമ്മ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ആകെ ബഹളമായി. പിന്നെ അത് കഴിയേ മതിയാവും. തൽക്കാലം അവിടെയുള്ള പുല്ലിലൊക്കെ വരതീറ്റ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മോണിറ്റൈസേഷനായി 3500+ സബ്സ്ക്രൈബറായി. ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടിനൊക്കെ. എനിക്ക് കുറച്ചുകൂടി വ്യൂസൊക്കെ കിട്ടണം, അതിന് നല്ല വീഡിയോ ഇടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്തിരുന്ന് നിങ്ങളോട് കുറച്ച് നേരം സല്ലപിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പം അതിന് കഴിയില്ല. എന്തായാലും പിന്നീട് ഒരിക്കലാവാം. എന്തായാലും വളരെ അധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കറിയാം നല്ല നല്ല വീഡിയോസും അതുപോലെ തന്നെ നല്ല നല്ല ഇൻഫോർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. പക്ഷേ അത് ഞാൻ നിരാശപ്പെടുത്തില്ല. അപ്പോൾ ഇതിനാണെങ്കിൽ പ്രകൃതിയിൽ നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ അതൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-65 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, വലുതും ചെറുതുമൊക്കെ ആയിട്ട്. എന്തായാലും നല്ലൊരു റെസ്പോൺസാണ് നിങ്ങളെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് എൻജിനീയറിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാവൽ, ഫുഡ്, എല്ലാ തരത്തിലുള്ള വ്ളോഗും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു അടുപ്പിൻ്റെത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് അതിൻ്റെ കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ അതിൻ്റെ വ്യൂസും കിട്ടിയത്. 65,000+ ജനങ്ങളാണ് ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുള്ളത്. വളരെയധികം സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊന്നും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് എനിക്ക് കിട്ടിയുള്ള റെസ്പോൺസ് നിങ്ങളെ ഭാഗത്തു നിന്നും. അപ്പോൾ ഒരുപാട് നന്ദി ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങളിലെത്തും. അപ്പോൾ നിങ്ങൾ കാണാത്ത ഇതൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ കാണുക, എല്ലാവരും കുറേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും.